ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദസ്രാത്തസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ, നല്ല തനി നാടൻ ഉരുളക്കിഴങ്ങും ചിക്കനും ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. പണ്ടേത്തെ കാലത്തൊക്കെ വെക്കുന്ന ആ ഒരു തനി നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 2 ഉള്ളി, മുറിച്ച് വെച്ച 2 ഉള്ളിയും പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതിൻ്റെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പച്ചമുളകും ഉള്ളിയും ഇട്ട് അതോടൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വീട്ടിലുള്ള നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ പിടിയത്തെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാറില്ല. അങ്ങനെ 1 കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് കുനിച്ചതിന് ശേഷം ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഇഞ്ചി ഇങ്ങനെ കടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇഞ്ചി അതുപോലെ നിൽക്കും. അപ്പോഴാണ് ഇങ്ങനെ കുനിച്ചിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ ആ കറിക്ക് ഇഞ്ചിൻ്റെ കൊണവും മണവും എല്ലാം പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് നേരം വഴറ്റരുത്, മുരിഞ്ഞു വരരുത്. അപ്പോൾ 1 തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 1-ാം പാല്, അതേപോലെ 2-ാം പാല് അതും അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ 3-ാം പാല് കുറച്ച് വെള്ളം പോലെ അല്ല ഉണ്ടാവുക, അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല കുമ്പിട്ടി മുളക് പൊടിയാണ്, വെറൊന്നും ചേർക്കാത്ത കുമ്പിട്ടി മുളക് പൊടി ഇട്ട് കൊടുത്തു. നട്ടി ഉപയോഗിക്കുന്നവരുണ്ടാവും. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങക്കറി വെക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എനിക്ക് ഇവിടെ കിട്ടിയത് ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നേരെ പകുതിയാക്കിയിട്ടാണ് മുറിക്കുന്നത്. അല്ലെങ്കിലും ഈ ഉരുളക്കിഴങ്ങ് വലുതായാലും ചെറുതായാലും പിന്നെ കുറേ പീസാക്കിയിട്ട് മുറിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ്, കറിയിലുള്ള ഉരുളക്കിഴങ്ങ് തിന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. നേരെ പകുതിയാക്കിയിട്ട് മുറിച്ച് വെക്കുന്ന ഉരുളക്കിഴങ്ങായിരിക്കും. അങ്ങനെ ചെറിയ പീസാക്കി വെച്ച ചിക്കനും അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങും മുറിച്ചിട്ട് കൊടുത്തു. ഇനി ചിലപ്പം വലിയ ഉരുളക്കിഴങ്ങ് കിട്ടുന്നവരുണ്ടാവും, അവർ ഇതേപോലെ തന്നെ തൊലി കളഞ്ഞിട്ട് 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി അവിടെ നിന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് ശരിക്കും വേവിക്കണം. ഇനി വെളുത്തുള്ളി, വെളുത്തുള്ളി നന്നായിട്ട് അതേപോലെ തന്നെ കുനിച്ച് കുനിച്ച് ഞാൻ ഇതെന്താക്കും, 2-ാം പാലിലാണ് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്, ഒന്ന് മുളകൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഉപ്പിട്ടിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പാണ് ചേർക്കുക. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കും, പിന്നെ ലാസ്റ്റ് ഉപ്പ് പോരാൻ തോന്നുമ്പോൾ ലാസ്റ്റ് പൊടി ഉപ്പ് ചേർക്കലാണ്. അങ്ങനെ അവിടെ കല്ലുപ്പൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ എന്താക്കി, പിന്നെ ഈ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ കറിയിലാണ് 1/4 ഭാഗം വെന്ത് വരേണ്ടത്. ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ 1/4 വേവ് വരണം, അതിനുശേഷം 2-ാം പാലൊഴിക്കും. അപ്പോൾ ഞാൻ ഈ 2-ാം പാലിലേക്ക് നമ്മൾ കുഞ്ഞിച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി 1-ാം പാലിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്, മുളകും പച്ചമുളകൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പും പൊതീനയും കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും കൂടി 1-ാം പാലിൽ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പഴയ സ്റ്റൈലിലുള്ള ഒരു നാടൻ കറിയാണ്. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം. അങ്ങനെ അതൊക്കെ 1-ാം പാലിൽ ചേർത്ത് അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ വെന്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി 1/4 വേവെങ്കിലും കിട്ടണം. അങ്ങനെ അതൊന്നും കൂടി മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുത്തു. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇത് വേവിക്കണം കേട്ടോ. ആദ്യം നല്ല വലിയ തീയിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ ചെറിയ തീയിൽ വേവിക്കുക.
അങ്ങനെ വെന്ത് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താക്കാം, നമുക്ക് രണ്ടാം പാലിൽ, വെളുത്തുള്ളിയിട്ട രണ്ടാം പാലിൽ ഇനി നന്നായിട്ട് ഫുള്ളായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കരുത്, ജസ്റ്റ് നല്ലൊരു തിളവി വരുമ്പം ഓഫാക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കാം. ഇങ്ങനൊരു തിളവ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കസൂരിമേത്തിയിൽ, ആ സമയത്ത് തന്നെ കസൂരിമേത്തി ഇട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ കസൂരിമേത്തിൻ്റെ മണമൊക്കെ അതിൽ പിടിച്ചതിന് ശേഷം ഒന്ന് കറി തണുത്തതിന് ശേഷമേ പിന്നെ തുറക്കാൻ പാടുള്ളൂ. ചൂടോടെ ഇതിൻ്റെ മണമൊക്കെ അതിൽ പിടിക്കണം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കുത്തിയരി ചോറിനോ അല്ലെങ്കിൽ ദോശക്കോ പത്തിലിനോ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ നാടൻ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കുന്നു. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.